കേരളത്തെ നടുക്കാനിരിക്കുന്ന മറ്റൊരു വലിയ ദുരന്തമായിരിക്കും. അലപ്പാട് പഞ്ചായത്ത് തീർന്നു. ചേട്ടാ ഇത് കണ്ടോ, ആ വീടിന് എന്ത് സുരക്ഷിതത്വമാണോ ഉള്ളത്? അതിജീവനത്തിനായുള്ള ആലപ്പാടിന്റെ സമരം. അതിജീവന പോരാട്ടത്തിൽ ഖനനം പാടില്ലേ? There is no digging. പരാജയങ്ങളുടെയും ഒറ്റുകൊടുക്കലുകളുടെയും വഞ്ചനകളുടെയും തുടർ കഥകളാണ്. ഞാൻ ഓടിക്കളിച്ച വളർന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ. ഇതൊരു ഫേക്ക് സമരമാണ്. ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. നമ്മളീ കാണുന്ന കടലുണ്ടല്ലോ, വീടുകളായിരുന്നു, പാടങ്ങളായിരുന്നു, സ്കൂളുകൾ, ആശുപത്രികൾ, ക്ഷേത്രങ്ങൾ, ഇതെല്ലാം കടലെടുത്തതാണ്. ആലപ്പാട് കൊല്ലം ജില്ലയിലെ നീണ്ടകരയ്ക്കും ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുഴയ്ക്കുമിടയിൽ നേർത്ത പാട പോലെ ഒരു കടൽ തീരം. ഒരു വശത്ത് കടൽ, മറുവശത്ത് വട്ടക്കായൽ എന്ന പ്രാചീന ജലപാത. മത്സ്യബന്ധനം, കൃഷി, കയർ വ്യവസായം എന്നിവ ഉപജീവന മാർഗം. പൊന്മനപ്പാടം, മുരുക്കുമ്പുഴപ്പാടം എന്നിങ്ങനെ കൃഷിയിടങ്ങൾ. അഴീക്കൽ മാധവിപുരം ചന്ത, പണ്ടാത്തുരുത്ത്, ആലപ്പാട് അങ്ങാടി, പെസഹ ചന്ത എന്നിങ്ങനെ കച്ചവട കേന്ദ്രങ്ങൾ. സ്കൂളുകൾ, വായനശാലകൾ, ആരാധനാലയങ്ങൾ. കടൽക്കാക്കകളും പക്ഷികളും കൊഞ്ചും കക്കയും സജീവമായ തീരം. കടലാമകളുടെ പ്രജനന കേന്ദ്രം. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഗ്രാമീണ ജീവിതം. എനിക്ക് എൻ്റെ അച്ഛൻ ഈ വസ്തു വാങ്ങിക്കുമ്പോഴേ ഇവിടെ നിന്ന് ഒരു മൈൽ നടന്നാലേ നമ്മൾ വള്ളം മീനും കൊണ്ട് അടുക്കുന്ന സ്ഥാനത്ത് എല്ലാം ഒക്കത്തുള്ളൂ. തെങ്ങും 10,000-15,000 തേങ്ങായും ഉണ്ടായ സ്ഥലമായത്. ആ ആ പാടങ്ങൾ ഇന്നില്ല. കൃഷിയും കയർ വ്യവസായം പേരിന് മാത്രമായി. ഖനന കമ്പനികൾ പുറത്തുവിടുന്ന മാലിന്യങ്ങൾ മത്സ്യസമൃദ്ധി ഇല്ലാതാക്കി. തീരത്തോട് ചേർന്ന വീടുകളിലേറെയും കടലെടുത്തു. മനുഷ്യർ ജീവിതമാർഗവും വീടുമില്ലാതെ പല വഴിക്കായി. ഭൂമിയിലേറെയും ഖനന കമ്പനികളുടേതായി. എങ്ങും മണ്ണുമാന്തി യന്ത്രങ്ങളും ടിപ്പർ ലോറികളും. ഇതിനിടയിൽ കടൽ കയറിക്കേറി ഈ പ്രദേശം നേർത്ത് നേർത്തില്ലാതാവുന്നു. ഏത് നേരവും ചേരാവുന്ന അവസ്ഥയിലേക്ക് കടലിനും കായലിനുമിടയിലെ ചെറുവരമ്പ് ശോഷിക്കുന്നു. ആലപ്പാടിന്റെ ദുരന്തത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, കരിമണ്ണ്. സ്വർണത്തിനേക്കാൾ വിലയുണ്ട്. അപ്പോൾ അത് കുഴിച്ചെടുക്കണം, പ്രോസസിംഗ് ചെയ്യണം, വിറ്റ് കോടികൾ ഉണ്ടാക്കണം. മനുഷ്യനും മണ്ണിനും ഒരു വിലയും കൽപ്പിക്കാത്ത കൊളോണിയൽ ചൂഷണ കാലത്താണ് ഇവിടെ ഖനനം തുടങ്ങുന്നത്. 1911 ഡോക്ടർ ഹാരി ഷോംബർഗ് എന്ന ജർമ്മൻകാരനാണ് അതിന് തുടക്കമിട്ടത്. കങ്കാണി പണിയായിരുന്നു അന്ന്. പിന്നെ നാട്ടുമുതലാളിമാരുടെ കമ്പനികൾ ഖനനം തുടങ്ങി. അവരും പിന്തുടർന്നത് സായിപ്പന്മാരുടെ ചൂഷണ മാതൃകയായിരുന്നു. പിന്നെ കേന്ദ്ര കേരള സർക്കാരുകളുടെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഖനനം തുടങ്ങി. സ്വഭാവം മാറിയെങ്കിലും കൊളോണിയൽ ചൂഷണ മാതൃക തന്നെയാണ് അവരും പിന്തുടർന്നത്, ഇന്നും തുടരുന്നത്. റാവുദർ സാഹിബിന്റെ കമ്പനി, TMC, FX പെരേര ആൻഡ് സൺസ്, ഇങ്ങനെ 3-4 കമ്പനികളുണ്ട്. അവര് ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവിടെല്ലാം ഉപേക്ഷിച്ച് പോയി. പോയി കഴിഞ്ഞിട്ട് IRA ആയിട്ട് ഇത് 64 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന പ്രാകൃതിക പദാർത്ഥമായ ധാതുക്കൾ വ്യാവസായിക പ്രക്രിയയിലെ അസംസ്കൃത വസ്തുവായി മാറിയതോടെയാണ് കരിമണൽ പൊന്നിലും വിലയുള്ളതായി മാറിയത്. കരിമണലിൽ നിന്നും ഇൽമനൈറ്റ്, റൂട്ടൈൽ, സിർക്കോൺ, മോണസൈറ്റ്, സിൽമനൈറ്റ്, ഗാർനെറ്റ് എന്നിവയാണ് വേർതിരിച്ചെടുക്കുന്നത്. ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ തുകയാണ്. എന്നാൽ ഇവ നിർമ്മിക്കാതെ അസംസ്കൃത വസ്തുക്കൾ വിറ്റഴിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മോണോസൈറ്റ്,
ആണവോർജ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുന്നു. പ്ലാസ്റ്റിക് മുതൽ വിമാനം വരെയുള്ളവ നിർമ്മിക്കുന്നതിനാവശ്യമായ ഇൽമനേറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കായി വിറ്റഴിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പാട് പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള പൊന്മന പഞ്ചായത്തിലെ കാട്ടിൽ മേക്കാടത്ത് ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കടൽ തീരത്താണ്. ദേ ദൂരെ കാണുന്ന ആ പാറക്കെട്ടുണ്ടല്ലോ, ആ പാറക്കെട്ടിൽ നിന്ന് ഈ പാറക്കെട്ടിലേക്ക് ഒരു വര വരച്ചാൽ കാണുന്നതായിരുന്നു ഈ പ്രദേശത്തെ കടൽ. ആ കടൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കയറിയതെന്ന് നോക്കാം. ഇവിടെ IRA KMM നടത്തുന്ന അനിയന്ത്രിതമായ ഖനനം കാരണം കടലിങ്ങ് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഏതാണ്ട് 3-3.5 kilometers ചുറ്റളവിൽ നമ്മൾ ഈ കാണുന്ന കടൽ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചു പോയ മനുഷ്യരുടെ വീടുകളും പാടങ്ങളും ജീവിതവുമായിരുന്നു. ഭൂമി നഷ്ടപ്പെടുക, തീരത്തിൻ്റെ ജൈവ വൈവിധ്യങ്ങൾ പോവുക, അതുപോലെ തീരം ചേർന്ന് നടത്തിയിരുന്ന മത്സ്യബന്ധന സംവിധാനങ്ങൾ ഇല്ലാതാവുക, ഈ നാടിൻ്റെ ജീവിതത്തെ വളരെ പ്രതികൂലമായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഘടകമാണ്. ഖനന കമ്പനികൾ മാലിന്യങ്ങൾ നേരിട്ട് കടലിലേക്ക് ഒഴുക്കുന്നത് മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുകയാണ്. മത്സ്യം ലഭിക്കാൻ ആഴക്കടലിലേക്ക് പോവേണ്ട അവസ്ഥയാണ്. ഇച്ചിരി കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എന്തെങ്കിലും മീൻ കിട്ടും. ഇപ്പം മീൻ കിട്ടണമെങ്കിൽ മീനില്ല. അവിടുത്തെ ഒരു ടൈറ്റാനത്തിലെ വെള്ളവും വിഷദ്രാവും പോലത്തെ വെള്ളവും സംഭവമൊക്കെ വന്ന് ചെറുതോണിക്കാർക്കൊന്നും പണിയില്ലാതായി. ഇത് അന്ന് മീനെന്ന് പറഞ്ഞത് മീനിങ്ങനെ സമുദ്രത്തിൽ വെള്ളം പോലെ അങ്ങ് പെരി കിടക്കുകയാണ്. അന്ന് അന്ന് ഒരു വള്ളം മീൻ ഞാരും കൊണ്ടുവന്നാൽ 75 രൂപ കിട്ടും. നമ്മുടെ വള്ളം നിറച്ച് ഞാരും കൊണ്ടുവന്നാൽ ഇന്ന് ആ ഒരു വള്ളം ഞാരന് 10 lakh rupees ഇന്ന്. തീരം കടലെടുക്കുന്നത് കരയിലെയും കടലിലെയും ജൈവ വൈവിധ്യം തകർക്കാനിടയാക്കി. ചെറുമത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമായ ലവണസമ്പന്നമായ മഡ് ബാങ്കുകൾ നശിച്ചു. കടലിലേക്ക് വള്ളമിറക്കാനും കമ്പാവലകൾ ഉപയോഗിക്കാനും പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. വിഷവെള്ളം തള്ളിവിടുകല്ലേ, പിന്നെ IRA മണ്ണും തുറന്നെടുത്തോണ്ട് പോകുന്നു. ഇവിടെ ഒക്കെ തീരും. ഇനിയിപ്പോ ആലപ്പാട് പഞ്ചായത്ത് തീർന്നു, വേറെ കാര്യമൊന്നും പറയാൻ. കാശ് കടം മേടിച്ചാലും ഒരു ഗതിയുമില്ല, പട്ടിണിയായി പോയി. ഇതേപോലെ കാലമുണ്ടാക്കി. ഞങ്ങളുടെ ഇവിടെ ഉപയോഗിച്ചിരുന്ന മത്സ്യബന്ധന രീതി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ബീച്ച് നഷ്ടമായപ്പോൾ ആ മത്സ്യബന്ധന രീതി പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കടലാമകൾ തീരത്ത് വരാതായി. ആഗോള താപനത്തിന്റെ ഭാഗമായി കടലും മത്സ്യസമ്പത്തും നേരിടുന്ന ഭീഷണിക്കൊപ്പമാണ് ഇതും. തെങ്ങും പുരയിടകളും വീടുകളും എല്ലാം നഷ്ടപ്പെട്ട് അമ്മയുടെ 5-ാമത്തെ വീടായി. 4 വീട് അമ്മയ്ക്ക് പോയി. അതുപോലെ എല്ലാ ആളുകൾക്കും നിരപ്പിന് എല്ലാ സ്ഥലത്തോട്ടും വീടും വസ്തുക്കളും എല്ലാം അങ്ങ് പോയി കടലിൽ. അമ്മയ്ക്ക് തന്നെ 60 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. ഇപ്പം ഇത് 2 സെന്റ് പോലും കൈവശം ഇല്ലാതെ നിൽക്കുക. അപ്പോൾ ഏറ്റവും ഇന്നത്തെ കടൽക്കയറ്റത്തിന് വരെ ഇത് സ്ഥായിയായിട്ട് നിൽക്കുമെന്ന് പറയാനൊക്കത്തില്ല. അതാണ് മോനോട് പറഞ്ഞത്, അതിലേ കയറുക എന്ന് ഞാൻ പറഞ്ഞു. ഇതിലേ കയറാൻ പോലും വഴിയില്ല. നമ്മുടെ അച്ഛനോടായാലും അപ്പൂപ്പന്മാരോടൊക്കെ ആണ് ചോദിക്കുകയാണെങ്കിൽ അവരുടെ വീട് നേരത്തെ എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അവൾ കടലിലോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം അവിടെ ആയിരുന്നു എൻ്റെ വീട്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, അതെന്താ അങ്ങനെ? നമ്മൾ ഇന്ന് നടന്ന മണ്ണിൽ കൂടി നാളെ ചവിട്ടി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ആ മണ്ണും ഖനനത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചതുപ്പ് നിലങ്ങൾ ഇല്ലാതായിരിക്കുന്നു, കണ്ടൽ കാടുകൾ ഇല്ലാതായിരിക്കുന്നു, ചില ക്ഷേത്രങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഇല്ലാതായിരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെയും അച്ഛൻമാരെ സമ്പാദിച്ച വസ്തുക്കൾ, അത് അച്ഛന് കൈമാറിയ വസ്തുക്കൾ, അവസാനം അത് എൻ്റെയിലേക്ക് വന്നപ്പോൾ പ്രമാണം മാത്രമായി. സ്ഥലങ്ങളില്ല. ഞാൻ ഓടിക്കളിച്ച വളർന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കടലിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ തിരമാലകൾ അടിക്കുന്നതിനൊക്കെ അപ്പുറത്ത് എവിടെയൊക്കെയാണ് എൻ്റെ വസ്തു. അതിനപ്പുറത്തൊന്നും എനിക്കൊരു തെളിവ് തരാനൊന്നും എൻ്റെ കയ്യിലില്ല, പ്രമാണങ്ങളല്ല. ബ്രിട്ടീഷ് കാലത്തെ ലിഥോ മാപ്പ് പ്രകാരം 89.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന പ്രദേശം ഇന്ന് 7.6 ചതുരശ്ര കിലോമീറ്റർ.
You mentioned the word mining, but actually there are no mining, there is no drilling, there is no blasting, and therefore no mining. It is only a collection, harvesting or winning of the minerals. We are only scratching and there is no digging. This question of refilling comes in a huge manner when there would have been some digging. സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് അവിടെ ആ മെറ്റീരിയൽ കുറയും. അത് കടലിൻ്റെ തീരം ജലത്തിൻ്റെ സ്ഥലമാകുമ്പോൾ എത്ര കണ്ട് മെറ്റീരിയൽ പോകണോ അത്രയും സ്ഥലത്തോട്ട് ജലം പതുക്കെ ഒന്ന് കയറും. ജലത്തിന് കുറ്റം പറയിട്ട് കാര്യമുണ്ട? അപ്പോൾ ചോദ്യം വരും, ഖനനം പാടില്ലേ? ഖനനം ആവശ്യമാണ്. പല രാജ്യങ്ങളുടെയും ജി ഡി പി എന്ന് പറയുന്നതിലെയും ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ഖനനം. കേരളത്തിൽ കഴിഞ്ഞ വർഷം, അതായത് 15-16 നമുക്ക് റോയൽറ്റി ആയിട്ട് കിട്ടിയ 140 കോടി രൂപയാണ്. അതിൽ 127-125 കോടി രൂപയോളം കരിമണലിൽ നിന്നാണ് കിട്ടിയ. മേജർ കരിമണലും ചേനക്കളെ ഉൾപ്പെടെ. അതുകൊണ്ട് കരിമണലിൽ നിന്ന് എത്ര കിട്ടിയെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഒരു 100 കോടി രൂപ കിട്ടിയ. പക്ഷേ ഈ 100 കോടി രൂപയുടെ സാധനം നമുക്ക് റോയൽറ്റി ആയിട്ട് കിട്ടിയപ്പം 1000 കോടി രൂപ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്ന സാധനമാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളതെന്ന് നമുക്കൊരു ധാരണയില്ല. ഇപ്പം നിലവിൽ ഖനനം ചെയ്യുന്ന സ്ഥലത്ത് ജനവാസ മേഖല അല്ലാതായി മാറിക്കഴിഞ്ഞു, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പൊന്മന ഉപേക്ഷിച്ച് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പോയി, അവിടുത്തെ വിദ്യാലയങ്ങൾ പൂട്ടി, അവിടുത്തെ ഗ്രന്ഥശാലകളും ക്ഷേത്രങ്ങളും അനാഥമായി. അതിനിപ്പോഴത്ത് വെള്ളനാതുരത്ത് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഖനനം വ്യാപിച്ച് ഇപ്പോൾ വെള്ളനാതുരത്ത് നിന്ന് തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായിട്ട് IRA അപേക്ഷ സമർപ്പിച്ചു. ചേട്ടാ, ഇത് കണ്ടോ, ഇത് പന്മന എന്ന് പറയുന്ന പ്രദേശത്ത് KMML നടത്തുന്ന ഒരു മൈനിങ് സ്ഥലമാണ്. ഇതോട്ടെ, ഇത് ഞങ്ങളുടെ മക്കളൊക്കെ പഠിച്ചിരുന്ന സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ, ശേഷിപ്പുകളാണ് ഇവിടെ കാണുന്നത്. വിദ്യാസമ്പന്നമാണ് ഈ ദേശം. 9 സ്കൂളുകളുണ്ട് ഇവിടെ. സ്വാതന്ത്ര്യത്തിനു മുമ്പേ സമുദായ കരയോഗങ്ങളുടെ മുൻകൈയിൽ സ്ഥാപിതമായതാണ് ഇവയിലേറെയും. ഉന്നത വിദ്യാഭ്യാസം നേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നവർ ഇവിടെ ഏറെയാണ്. ഖനനം പോലും ഇത്ര ആൾക്കാർ മാറ്റി സ്ഥാപിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ഇതൊരു മരുഭൂമിയാക്കി കളഞ്ഞു. ഇത് അതുപോലെ, അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുക പഠിക്കാനുള്ള കുട്ടികളില്ലാതെ 2008 ഈ സ്കൂൾ നിർത്തിപ്പോവുകയാണ് ചെയ്തത്. ഇതുപോലെ അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോഴത്തേക്ക് ഉത്സവം നടത്താൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ വരികയും അവരുടെ കുടുംബസംഗമം നടത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കാര്യമാണ്. ഇതൊക്കെ ബുക്കെല്ലാം നശിച്ചു പോയി. മഴവിൽ മത്തിയും മറ്റം മത്തിമറ്റത്തിൻ്റെ മഴവില്ലാണ് ജനപ്രിയ പ്രസിദ്ധി കാരണം. ഇവിടെ 1500 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു ഇത്. ഇപ്പൊ ഇവിടെ ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളിലേ ഉള്ളു. 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇതിലെ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റില്ല. KMML ഫുള്ളായിട്ട് ക്ഷേത്രം നിൽക്കുന്ന കുറച്ച് സ്ഥലം മാത്രമാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൻ്റെ വക സ്ഥലം. പിന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു ദൗർബല്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ആ ക്ഷേത്രവും അതിൻ്റെ ബന്ധുക്കളും അതിന് ചുറ്റും കൂടി നിൽക്കുന്നത്. അവർ വർഷത്തിലൊരിക്കൽ 12 ദിവസത്തോടെ ഭജനയിരിപ്പും. ഇവിടെ 24 ക്ഷേത്രങ്ങളാണ്. 24 ക്ഷേത്രവും ഓരോ പ്രാവശ്യവും കിഴക്കോട്ട് മാറ്റി വെച്ചതാണ്.
വള്ളങ്ങൾ അവരും മുന്നോട്ടാണ്. ധർമ്മദേവൻ നമ്മൾ ശാധിക്കേണ്ടതുണ്ട്. ഉളുപ്പുറം കണ്ണിൽ പൊണ്ണ മഹാരോഗങ്ങളെല്ലാം പ്രതിഷ്ഠിക്കണം. ദൃക്കോയ ജനിച്ചു വളർന്ന സ്ഥലവും ഇവിടെ തന്നെയാണ്. ഇപ്പൊ ഞാൻ സ്ഥലം എടുത്ത് പോയി വെറ്റമുക്കിന് കിഴക്ക്, ഇടപ്പള്ളിക്ക് കൂട്ടയ്ക്ക് കിഴക്ക്, വെറ്റമുക്കിന് കിഴക്ക് പോയി. അവിടെ പോയി സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നു. ഇവിടുത്തെ നമ്മളെ ഒഴിപ്പിച്ചപ്പോഴത്തേനും അതിൻ്റെ ഭൂമിക്ക് വില വന്ന്, വീടിനുള്ള വില വന്ന്, ഒരു കുടുംബത്തിനൊരു ജോലി, കോൺട്രാക്ട് ഹൗസിലെ ഒരു കുടുംബത്തിനൊരു ജോലി വന്നാണ് വിട്ടത്. ആ ഈ കോൺട്രാക്ട് ഹൗസിലാണ്, ഇപ്പോൾ ഒന്നുമില്ല, എന്നാലും ജോലിയുണ്ട്. ഈ കമ്പനിയുടെ സ്ഥലമാണിത്. അവർ എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ എപ്പോൾ പറയുന്നു അന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അവർ വ്യവസ്ഥയിലാണ് അവർ തന്നിരിക്കുന്നത്. ആ ആലപ്പാടിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ദുരന്തം ഏഷ്യാനെറ്റ് ന്യൂസ് പകർത്താൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 6 വർഷം മുമ്പ് സംപ്രേഷണം ചെയ്ത കേരള പാഠങ്ങൾ എന്ന പ്രത്യേക പരിപാടി. അന്ന് അതിലുണ്ടായിരുന്ന ആളുകളെയും അവർ സംസാരിച്ച സ്ഥലങ്ങളെയും തേടി ഇത്തവണ ഞങ്ങൾ പോയി. കുറച്ച് ആളുകളെയൊക്കെ കണ്ടു, പക്ഷേ ആ സ്ഥലങ്ങൾ അതെല്ലാം ദാ കടലിനടിയിലായിരുന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ട ജീവിതം. ഒരു ആളിനെ കാണണമെങ്കിൽ അപ്പുറത്തോട്ട് പോകണം. എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ആരുമില്ല, ഒന്ന് വിളിച്ചു കൂവിയാൽ പോലും കേൾക്കാൻ ആളില്ല. അന്ന് എനിക്ക് നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇത്രയും വിഷമസ്ഥിതി ഇല്ലായിരുന്നു ഉള്ളത് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴാണ് കടൽ ഇത്രയും ഇനി അടുത്തായപ്പോഴാണ് ഭയങ്കര ഇത്. പേടി കൊണ്ടുപോകാനാ, പേടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ പേടിയില്ലെന്നും പറഞ്ഞ അങ്ങ് ജീവിക്കുക. ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിന് തന്നെ മാറ്റം വരുത്തിയതാണ്. കാരണം എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഈ മറ്റ് പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. സുനാമിക്ക് സംഭവിച്ച സംഭവം ഞങ്ങൾ ഇവിടുന്ന് ഈ ദേശീയ ജലപാതയിലേക്ക് ചെന്ന് പതിക്കുകയായിരുന്നു ചെയ്തത്. അതൊരു 3 തിരമാല അതുപോലെ വന്നാൽ ഞങ്ങളുടെ ഈ ഭൂപ്രദേശം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സമരം അനിവാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ആയിരത്തി 1930കളിലാണ് ഇവിടെ ഖനനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ആരംഭിക്കുന്നത്. തൊഴിൽ പങ്കാളിത്തമായിരുന്നു അന്നത്തെ വിഷയം. പിന്നീടുള്ള സമരങ്ങളിൽ ഖനനം മൂലമുള്ള സാമൂഹ്യ പ്രശ്നങ്ങളായി വിഷയം. പല സമരങ്ങളും അടിച്ചമർത്തപ്പെട്ടു. ചില സമര നേതാക്കന്മാരെ കമ്പനി വിലക്കെടുത്തു. മാറി മാറി വന്ന സർക്കാരുകൾ സമരങ്ങളെ അവഗണിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തു. ഖനനം നിർത്തിയേ മതിയാവൂ എന്ന മുദ്രാവാക്യവുമായി ഇപ്പോഴീ മനുഷ്യർ സമരം ആരംഭിച്ചത് ഗത്യന്തരമില്ലായ്മ കൊണ്ടാണ്. അന്നത്തെ കാലഘട്ടങ്ങളിലെ പല പല സ്ഥലങ്ങളിലായി, ഇപ്പൊ തീരദേശ സംരക്ഷണ സമിതിയുടെ പേരിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ യുവജന സംഘടനകളുടെ പേരിൽ, സാംസ്കാരിക സംഘടനകളുടെയൊക്കെ പേരിൽ നടന്നിരുന്ന ആ സമരങ്ങൾ, അതിനെയെല്ലാം കളക്റ്റ് ചെയ്തുകൊണ്ട് ഒരേ കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനും ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സേവ് ആലപ്പാട്, സ്റ്റോപ്പ് മൈനിങ്, സേവ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തുവാനും, കരിമണൽ ഖനന വിരുദ്ധ സമരസമിതി ആരംഭിക്കാനും, ആ സമരങ്ങളുടെ തുടർച്ച എന്നോണം ഈ കരിമണൽ ഖനന വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല നിരാഹാര സമരം എന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകാനും, ഒരു ശ്രദ്ധ കൃത്യമായും ആലപ്പാടിലേക്ക് കൊണ്ടുവരുവാനും, ആലപ്പാടിൻ്റെ പാരിസ്ഥിതിക പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്ത് പറയാനുള്ളത്. അവിടുത്തെ ജനങ്ങളൊന്നും ഈ സമരത്തിലില്ല. ഈ കരിമണൽ പ്രദേശത്തുള്ളവരല്ല,
മലപ്പുറത്തുള്ള ഒരാളാണ് നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ദിവസേന മലപ്പുറത്ത് ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് 7 പേര് മാത്രമാണ്. ഞങ്ങൾ ഒരു പേഴ്സണലി ഓരോരുത്തർ വേറെ ഭാഗത്തു നിന്നാണ് ഇവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ മന്ത്രിയോടുള്ള ചോദ്യം ഇതാണ്, ഈ 7 പേരാണോ ഇത്രയും വലിയ സമരം നയിക്കുക എന്ന് പറയുമോ? ഇത് ചെറുപ്പക്കാരുടെ സമരമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ഈ സമരത്തെ സജീവമാക്കുന്നത്. ഇവിടെ ഒതുങ്ങുന്നില്ല കാര്യങ്ങൾ. ലോകമെമ്പാടും നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഈ സമരത്തിനുള്ള പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ കമ്പനി തൊഴിലാളികളും ചില രാഷ്ട്രീയ നേതാക്കളുമാണ് സമരത്തിനെതിരെ ആരോപണവുമായി ആദ്യം രംഗത്ത് വന്നത്. സമരയിടം സോഷ്യൽ മീഡിയ ആയതിനാൽ കമ്പനി വാദങ്ങൾ ആവർത്തിച്ച് സമരത്തിനെതിരെ ഫേസ്ബുക്കിലും പ്രചാരണമുണ്ടായി. കോൺസ്പിറസി തിയറി മുതൽ പോസ്റ്റ് ട്രൂത്ത് കാല സവിശേഷതയായ ഡാറ്റ യുദ്ധങ്ങൾ വരെ അതിനുപയോഗിക്കപ്പെട്ടു. ഇതിനൊരു പരിഹാരം അധികാരികൾ കാണുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇനി ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മൈനിങ്ങിൻ്റെ ആഫ്റ്റർ മൂലം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞൊരു ഇതാണ്. കാരണം കടൽ കയറി വരെയാണ്. ഇനി എൻ്റെ വീട്ടിലേക്ക് എത്താൻ അധിക ദൂരമില്ല. അപ്പോഴെനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. ഇപ്പോൾ ഒരു രാഷ്ട്രീയ സമരമായിരുന്നെങ്കിൽ ഞാൻ ഇതിൽ പിന്തുണ നൽകില്ലായിരുന്നു. ഞാൻ ഈ രംഗത്തേക്ക് വരുത്തതുമില്ലായിരുന്നു. പക്ഷെ ഇതൊരു ജനകീയ സമരമായതുകൊണ്ട് നാടിന്റെ ആവശ്യമായതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. സോഷ്യൽ മീഡിയയാകെ ഇളക്കി മറിച്ച് നടക്കുന്ന സേവ് ആലപ്പാട് സമരത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതൊരു ഫേക്ക് സമരമാണോ? ഇത് മറ്റാരോ ഫണ്ടിങ് ചെയ്ത് മറ്റാരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന സമരമാണോ? ഇവിടുത്തെ ജനങ്ങൾക്കുള്ളതായി പറയപ്പെടുന്ന ദുരന്തം അതൊരു കെട്ടുകഥയാണോ? സമരത്തിനെതിരെ ആരോപണങ്ങൾ പലതാണ്. ഇതൊരു ഫണ്ടഡ് സമരമാണ്. പൊതുമേഖലാ സ്ഥാപനത്തിനെതിരെ സ്വകാര്യ കരിമണൽ മുതലാളിമാരെ സഹായിക്കാനാണ് സമരം. സമരക്കാർ മുന്നോട്ട് വെക്കുന്ന രേഖകൾ വ്യാജമാണ്. ഭൂമി കടലെടുക്കുന്നത് ഖനനം മൂലമല്ല, സുനാമിയോ കടൽക്ഷോഭമോ ആണ് അതിന് കാരണം. പുറത്തുള്ളവരാണ്, നാട്ടുകാരല്ല സമരം ചെയ്യുന്നത്. അരാഷ്ട്രീയ സമരമാണ് ഇവിടെ നടക്കുന്നത് എന്നിങ്ങനെ പല പറച്ചിലുകളാണ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഈ ആരോപണങ്ങളിലൊന്നും വലിയ കഴമ്പില്ല എന്നാണ്. സേവ് ആലപ്പാടിൻ്റെ പേര് നടത്തുന്നത് അങ്ങനെയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് പിന്നെ ഒരു പറ്റം കൂട്ടായ്മ, യുവജനങ്ങളുടെ കൂട്ടായ്മയിൽ ആദ്യം ഈ തുടങ്ങിയ സമരം വന്നത് സീ വാഷിംഗ് നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സേവ് ആലപ്പാടിൻ്റെ സമരം ആദ്യം തുടങ്ങിയത്. പിന്നെയാണ് അത് സ്റ്റോപ്പ് മൈനിങ്ങിലേക്ക് വന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പൊന്മട്ടയിടുന്ന താറാവ് പോലാണ് ഈ കരിമണൽ വ്യവസായം. ഇതിൽ കണ്ടം നട്ടുകൊണ്ട് പല പിന്നെ സ്വകാര്യ കുത്ത മുതലാളിമാരും വന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം. ഞങ്ങളുടെ ഫണ്ട് എവിടുന്ന? ഇതാണ് ഞങ്ങളുടെ ഫണ്ടിങ്. ഓരോരുത്തർ വിടുന്ന ഓരോ നാണയ തൊട്ടുകളും ഞങ്ങളുടെ നാട്ടുകാർ. പണ്ടട് സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി വണ്ടിക്കൂലിയൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുണ്ടാവുമായിരുന്നു. പുറത്ത് കിടക്കുന്ന ടാർപ്പ അതിന് ഞങ്ങൾ അങ്ങോട്ട് കയ്യിൽ നിന്ന് കാശ് വിരിച്ചാണ് ഉണ്ടാക്കിയത്. അവിടുത്തെ ഈ മുളയും ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയത് ഈ വീടുകളിൽ നിന്നൊക്കെ തന്നെ വെട്ടിയതാണ്. നിരാഹാരം കിടക്കുന്ന ആളിന് ഞങ്ങൾ തൽക്കാലം ഭക്ഷണം കൊടുക്കുന്നില്ല. ഞാൻ പറയുന്നത് ഒരു ഗവൺമെൻറ് പക്ഷമായിട്ട് വരണ്ട. എല്ലാവരും കൂടി ചെന്ന് പോയി പരിശോധിച്ച് ഇതിനെക്കുറിച്ചൊരു നിജസ്ഥിതി മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് ശരിയെന്ന് കൂടുതൽ ബോധ്യപ്പെടും. സ്വന്തം പോക്കറ്റിൽ നിന്ന് വരുമാനമുള്ളവരില്ലാത്തവർ ഓരോ മാസവും 500 രൂപയാണ് ഇതിന് കൊടുത്തിട്ട്. അതിനുള്ളിൽ ഞാനും കൊടുത്തിട്ടില്ല. അങ്ങനെ ആ 500 രൂപ വെച്ചിട്ടാണ് ഈ സമരം നയിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വെടികൊണ്ട് ഒരാൾ മരിച്ചാലും ഭീകരവാദികളുടെ വെടികൊണ്ട് മരിച്ചാലും മരിക്കുന്നവൻ മരിച്ചത് തന്നെയാണ്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനം ഖനനം നിർത്തണമെന്ന് പറഞ്ഞിട്ട് അത് നിർത്തിയിട്ട് സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് അവരെ ഇവിടെ ഖനനം പിന്നെ അനുവദിച്ചാൽ ഇവിടുത്തെ ജനത പറയുന്ന ഈ മണ്ണ് നിലനിൽക്കുമോ? മുമ്പ് 2 തവണ പഞ്ചായത്ത് ഭരണസമിതി ഖനനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തിരുന്നു. കഴിഞ്ഞ ഭരണസമിതി കമ്പനികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. പക്ഷെ അതിനുശേഷം മാറിവന്ന ചില സാഹചര്യങ്ങൾ കൊണ്ടാകാം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ഖനനം തുടരുകയാണ്. CPM ഭരിക്കുന്ന നിലവിലെ പഞ്ചായത്ത് കമ്പനികൾക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തത്. സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അതിലോട്ട് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു.
പോകാഞ്ഞെന്ന് വെച്ചാൽ ഇത് ഖനനം പൂർണ്ണമായി എല്ലാ വാർഡിലോട്ടും വന്നിട്ടില്ല. ഈ പഞ്ചായത്തിൻ്റെ തെക്കൻ മേഖലയിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് മുമ്പ് കൂടാൻ ചില കാരണങ്ങളുണ്ട്. സമരക്കാർക്കെതിരാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, സ്ഥലം എം എൽ എക്കും സമാനമായ നിലപാടാണ്. ഒരു വാക്ക് ഒന്ന് പറയാനുള്ള താല്പര്യം ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായില്ല, എനിക്ക് പരാതിയില്ല. ഇതിൽ ഉയർത്തപ്പെട്ട പ്രധാന മുദ്രാവാക്യം സ്റ്റോപ്പ് മൈനിങ് എന്നുള്ളതാണ്. അത് എത്ര കണ്ട് സാധ്യമാകുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്ക അന്നും ഇന്നും എനിക്കുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, കാരണം മാനസികമായി എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ സേവ് ആലപ്പാട് എന്ന് പറയുന്ന ടീം. IRA എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇത് എടുക്കുന്നതെങ്കിലും ഇത് കൈകാര്യം ചെയ്ത മൊത്തം സ്വകാര്യ മേഖലയായതുകൊണ്ട് ധാരാളം രാഷ്ട്രീയ പ്രവർത്തകർ അവർക്ക് വേണ്ടി അവിടെ രംഗത്ത് വരും. കാരണം ലാഭവിഹിതങ്ങൾ പല രീതിയിൽ, പല സ്വഭാവത്തിൽ, ഡൊണേഷനുകളായോ പാർട്ടി ഫണ്ടുകളായോ മറ്റ് പല രീതികളിലും അവർക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഇവരോടൊക്കെ ബാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സമരങ്ങളെല്ലാം അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടുകയായിരുന്നു. അത് അടിച്ചമർത്തപ്പെടാൻ കഴിയാതെ മറ്റൊരു തലത്തിലുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ കമ്പനി പർച്ചേസ് ചെയ്യുകയായിരുന്നു. ഖനനം നിർത്തണം, ഇതാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ഖനനം നിർത്തലല്ല, സുരക്ഷിത ഖനനമാണ് വേണ്ടതെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ നിലപാട്. കരാർ തൊഴിലാളികളാണെങ്കിലും കമ്പനിക്കൊപ്പമാണ് ഇവിടെ യൂണിയനുകൾ. ഈ സമരം തുടങ്ങിയവർ യൂണിയനെയും തൊഴിലാളികളെ ഒരു ശത്രുപക്ഷത്തെ അന്ന് പോലും കാണുന്നു. സ്റ്റോപ്പ് മൈനിങ് എന്നുള്ള മുദ്രാവാക്യം ഒഴിച്ച് ബാക്കി യോജിപ്പാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കുന്ന മിനറൽസിൻ്റെ വിലയും അതിൻ്റെ ആ രാജ്യത്തിന് വേണ്ടുന്ന അത്യന്താപേക്ഷിതയും മനസ്സിലാക്കി എല്ലാവരും കൂടെ സഹകരിച്ച് നാടിൻ്റെ ഉന്നമനത്തിനും കൂടെ ഈ സമരം ഉപയോഗിക്കണമെന്നാണ് എൻ്റെ. സീവാഷിംഗ് ഒഴിവാക്കി നാടൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഫസ്റ്റ് മുദ്രാവാക്യം. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ സീവാഷിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് സ്റ്റോപ്പ് മൈനിങ് എന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് തൊഴിലാളികളെന്ന രീതിയിൽ ഞങ്ങൾക്ക് വിയോജിപ്പ് വന്നു. അതിന് ഞങ്ങൾ കാണുന്ന മറുവശം കൂടിയുണ്ട്. ഈ വ്യവസായം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വലിയൊരു വ്യവസായമാണ്. സമരസമിതിയുടെ ഡിമാൻഡ് വളരെ കൃത്യമാണ്. ഖനനം നിർത്തിവെച്ചതിന് ശേഷം മാത്രമേ സമരസമിതി ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാവൂ. സമരസമിതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ഈ ചർച്ചയിൽ നിന്നല്ല, ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിന് സഹായകരമാകുന്ന നിലപാടല്ല. ഇന്നലകളിൽ കേട്ടുകേഴ്വില്ലാത്തതാണ്. ഖനനം നിർത്താൻ സാധാരണഗതിയിൽ ആരെങ്കിലും ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ആവശ്യം വളരെ ശക്തമാണ്. ഖനനം നിർത്തിയേ മതിയാവും. പരാജയങ്ങളുടെയും ഒറ്റുകൊടുക്കലുകളുടെയും വഞ്ചനകളുടെയും തുടർക്കഥകളാണ് ആലപ്പാട്ടെ ഓരോ സമരങ്ങളും. അതുകൊണ്ടാണ് ഇനിയും വഞ്ചിക്കപ്പെടാൻ തയ്യാറല്ല എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഖനനം നിർത്തിയിട്ട് മതി ഇനി ചർച്ച എന്ന് സർക്കാരിനോട് ഒറ്റ ശ്വാസത്തിൽ പറയാൻ ഈ സമരസമിതി തയ്യാറാവുന്നത്. എല്ലാം രാജ്യനന്മയ്ക്ക് വേണ്ടി. നാട്ടുകാർ പ്രതിഷേധിക്കുമ്പോഴൊക്കെ അധികാരികൾ പറയാറുള്ള ന്യായമാണിത്. ആണവോർജ നിർമ്മാണവും ഗവേഷണവുമായി ഖനനത്തിനുള്ള ബന്ധമാണ് ഇതിനടിസ്ഥാനമായി പറയുന്നത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന മോണോസൈറ്റ് കൊണ്ട് തോറിയം ഉണ്ടാക്കാം, അത് ആണവോർജത്തിന് ഉപയോഗിക്കുന്നു. ഇതാണ് പറച്ചിൽ. എന്നാൽ ഇന്ത്യൻ ആണവോർജ മേഖലയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് യുറേനിയമാണ്. തോറിയം ഉപയോഗം ഇവിടെ ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇവിടെ നിന്നുള്ള തോറിയം IRAയുടെ ആലുവ പ്ലാന്റിൽ കെട്ടിക്കിടക്കുകയാണെന്നാണ് പറച്ചിൽ. ഇപ്പോൾ ആലുവ IRAയിൽ ഈ മോണോസൈറ്റ് കൊണ്ടുള്ള മോണോസൈറ്റ് പിന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഇവിടുന്ന് ഇപ്പോൾ കൊണ്ടുപോകുന്നതായിട്ട് എടുക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അത് കമ്പനിയിൽ ഒരു പോണ്ട് എടുത്തിട്ട് ആ പോണ്ടിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ വെച്ചിട്ട് അവിടെ ഡംപ് ചെയ്ത് സൂക്ഷിക്കാറാണ് ചെയ്യാറുള്ളത്. നമുക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റോമിക് പവർ പ്ലാന്റുകളെല്ലാം യുറേനിയം ബേസ്ഡ് ആയിപ്പോയി. ഇൽമിനേറ്റ് ഇപ്പോൾ ടൈറ്റാനത്തിന് ആവശ്യമായ ഇൽമിനേറ്റ് കൊടുക്കുന്നുണ്ട്. നേരത്തെ CMRL കൊടുത്തിരുന്നു തോന്നുന്നു, ഇപ്പോൾ അത് നിർത്തിയിരിക്കുന്നു. IRA കൊടുക്കുന്നത് TTP ട്രാവൻകൂർ ട്രൈറ്റാനിയം പ്രൊഡക്ട് അവർക്ക് കൊടുക്കാറുണ്ട്, കറുത്തയുടെ CMRL കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാധനം ഇതിൻ്റെ അപാരമായ സാധ്യതയുള്ള ഇതിനെയാണ് നമ്മൾ ചവറ് പോലെ ഇവിടുന്ന് നേരായും അല്ലാതെ ഈ രീതിയിലും രാത്രിയിൽ ബാർജ് വഴിയും ട്രക്കുകൾ വഴിയും അടിച്ചുകൊണ്ട് പോകുന്നത്. ഇതിനൊന്നും ആരും കാണുന്നില്ല. കേരളത്തിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് KMML. എന്നാൽ 3 വർഷമായി നഷ്ടക്കണക്കാണ് IRA കാണിക്കുന്നത്. ഖനനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവർ കാരണമായി പറയുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ മിനക്കെടാതെ
അസംസ്കൃത വസ്തുക്കൾ വിറ്റഴിച്ച് കാശുണ്ടാക്കുന്നതാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. കൈയാർ ചെയ്യുന്നത് ഒരു മണ്ണ് കച്ചവട കമ്പനിക്കപ്പുറം ഒരു സർക്കാരുകളും ഇതിനകത്തൊരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു സംവിധാനങ്ങളും ഐ ആർ ഇയോ സ്വർണ്ണ സംവിധാനങ്ങളോ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. വെൽഡിംഗ് റാഡ് മുതൽ ന്യൂക്ലിയറിൻ്റെ അംശം വരെ ഈ മണ്ണിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് സ്വകാര്യ മുതലാളിമാരുടെ ആവശ്യത്തിന് കൊടുക്കാൻ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ കടൽ കൊണ്ടുതരുന്ന ഈ അമൂല്യ സമ്പത്ത് കണ്ടം നിർത്തിയിട്ട് എന്ത് ചെയ്യാനാ ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാൻ? ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആകെ ടൈറ്റാനിയം ഡയോക്സൈഡ്, അത് പ്രധാനമായിട്ട് പെയിൻറ്റിങ് അങ്ങനെയുള്ള കൊച്ചു 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 യൂസിനുള്ളതാണ്. അപ്പം ഒരു ടൺ റൂട്ടെയിലോ ഇല്ലെങ്കിൽ ഇൽമനേറ്റ് നമ്മൾ കൊടുക്കുമ്പം കിട്ടുന്ന ഒരു $100 $110, അതായത് ഒരു 7,000-8,000 rupees വെക്കാം. അതിനകത്ത് ഒരു ടൺ ടൈറ്റാനിയം ഡയോക്സൈഡിന് 140,000 rupees അടുത്ത് വിലയുണ്ട്. അപ്പോൾ അത്രയും വാല്യൂ ആഡ് ചെയ്തു. അതിനകത്ത് ഒരു ടൺ മെറ്റലാണെങ്കിൽ ഇതിൻ്റെ 50-100 ഇരട്ടി വില പോയി. ഇന്ന് വരെ നമുക്ക് അതിൻ്റെ പൂർണ്ണ വാല്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഖനനം ചെയ്യുന്നതെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഇത്രയും ദുരിതം ഉണ്ടാക്കി കൊടുക്കുന്ന ഖനനവും അതുമായിട്ടേണ്ട ലാഭച്ഛേദം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല, ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുകയാണ്. കമ്പനിയും നാട്ടുകാരും രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ വാസ്തവം പറയേണ്ടത് ശാസ്ത്ര സ്ഥാപനങ്ങളാണ്. എന്നാൽ ഇവിടെ നടന്ന പല പഠനങ്ങളും കമ്പനിക്ക് അനുകൂലമായിരുന്നു. പാരിസ്ഥിതിക അനുമതിക്കായി കമ്പനി കാശു കൊടുത്ത് ചെയ്യിക്കുന്നതാണ് ഈ പഠനങ്ങളെന്ന് സമരസമിതി പറയുന്നു. മുല്ലക്കര രത്നാകരൻ ചെയർമാനായ നിയമസഭാ പരിസ്ഥിതി സമിതി ഖനനത്തിനെതിരെ നിലപാടെടുത്തിട്ടും സർക്കാർ അത് പരിഗണിച്ചിട്ടേയില്ല. 150 meters താഴ്ചയിൽ അവർ പോണ്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ പൊഴിയിൽ നിന്ന് കിട്ടിയ അനുഭവമാണ്. ഈ മണൽ തന്നെ സീ വാഷിംഗ് നടത്താതെ തന്നെ മണൽ ഒഴുകിയ പോണ്ടിലേക്ക് ഇറങ്ങാനുള്ള ഇതൊക്കെ പരിശോധിക്കാനും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ചെയ്യുന്നത്. പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിനെ എല്ലാ രീതിയിലും ഇതിനെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖനനം ഉള്ളത് കാരണം മാത്രം കരതീരുന്നു എന്ന് പറയുന്നതിനോട് വിശ്വസിക്കുന്നില്ല. തീരദേശ പഞ്ചായത്തുകളിലെല്ലാം തന്നെ തീരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭം കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് എങ്കിൽ ഇവിടെ ഖനനവും ഉണ്ട്. ഈ രണ്ട് കാരണവും കൂടിയുണ്ട്. ഖനനവും ഉണ്ട്, കടൽക്ഷോഭവും ഉണ്ട്. ഇത് രണ്ടും കാരണം കരതീർന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പാട് പഞ്ചായത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ കടലിൻ്റെ കിടപ്പ് പോലെ ആയിരിക്കത്തില്ല ഈ പറയുന്ന ശംഖുമുഖത്ത്. മൈനിങ്ങും സജീവമായതിനു ശേഷം ആലപ്പാട് പഞ്ചായത്തിൽ ഈ പറയുന്ന കൊണ്ടുപോകുന്ന മണൽ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ നടക്കാറില്ല. കര നഷ്ടപ്പെടുന്നത് തടയാൻ കടൽ ഭിത്തികൾ പരിഹാരമല്ല, പുലിമുട്ടകളാണ് വേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സർക്കാർ മുൻകൈയിൽ നിർമ്മിക്കപ്പെടുന്ന 4 പുലിമുട്ടകളുടെയും ഗുണം ലഭിക്കുക നാട്ടുകാർക്കല്ല, ഐ ആർ ഇയുടെ ഖനന ഭൂമിക്കാണ്. ഐ ആർ ഇയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഗ്രോയിങ്സ് ഇടുന്നത്. ഇപ്പോൾ 4 ഗ്രോയിങ്സ് ഇടുന്നത്. അതുതന്നെ പാറ കിട്ടാതെ വലിയ വിഷയങ്ങൾ ജില്ലയുടെ മിനിസ്റ്ററാണെങ്കിലും MLA ഞാനും ഒക്കെ ഒത്തിരി ഇടപെട്ടാണ് ആ പാറ തന്നെ ഇടാനുള്ള സംവിധാനം. ഇപ്പോൾ പാറ പരിസ്ഥിതിക്കാർ പാറ തരാനും സമ്മതിക്കുന്നില്ല. ഈ കല്ല് വീണ്ടും ഈ മണ്ണ് പോയതിൻ്റെ ഇപ്പുറത്തേക്ക് വീണ്ടും കൊണ്ടുവയ്ക്കും. അടുത്ത പ്രകൃതിക്ഷോഭ സമയങ്ങളിൽ വീണ്ടും ഇതിനടിയിൽ നിന്ന് പോകും. ഇനി അടുത്ത കല്ലിടുന്നത് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ വീണ്ടും ഈ കര ചുരുങ്ങും. അതിന് പകരമായിട്ടാണ് ഞങ്ങളൊരു ശക്തമായ നിലപാടെടുത്തത്. പുലിമുട്ട് വേണം. ഇവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്നവരുടെ പുനരധിവാസം എങ്ങനെയാണ്? ഗംഭീരമാണ് അതെന്ന് കമ്പനികൾ പറയുമ്പോൾ നാട്ടുകാർ പറയുന്നത് മറ്റൊന്നാണ്. കോടീശ്വരം കോളനി എന്നിവർ 5-6 പേരുടെ ഒരു കോളനി പുത്തുന്തുറയിലാണുള്ളത്. അവിടെ 22 പേർക്ക് വ്യവസ്ഥാപിതമായി ഇനിയും ഭൂമി കിട്ടാനുണ്ട്. അവിടെ വെച്ച വീടുകളൊക്കെ മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ടവരും കടലിൽ പോയി കഷ്ടപ്പെട്ടവരും വീട് വെച്ചത് ശരിയാണ്. അത് അവരുടെ കാശിന് ഒരു ജോലി ചെയ്ത കാശിനാണ് വീട് വെച്ചത്. ഇതിൻ്റെ പടമെടുത്തിട്ട് IR ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ലോകം മുഴുവൻ. ഇതാണ് ഞങ്ങളുടെ പുനരധിവാസ പദ്ധതി കൊണ്ട് ഇത് ചെയ്യുകയാണ്. ഖനന മേഖലയിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ അവർ താല്പര്യപ്പെടുകയും വസ്തു ഉടമകൾ സ്വമേധയാ തന്നെ ഭൂമി കൊടുക്കാൻ സന്നദ്ധരാവുകയും ചെയ്തപ്പോൾ അവരുടെ പ്രമാണങ്ങൾ ഇവർ വാങ്ങിയിട്ട് വർഷങ്ങളായി. ആ പ്രമാണങ്ങൾ വെച്ചിട്ട് ഈ ഭൂമി ഏറ്റെടുക്കുകയോ ഇവർക്ക് പണം കൊടുക്കുകയോ അങ്ങനെ ഇവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഒന്നും ചെയ്തിട്ടില്ല. സുനാമി പോലും ആളുകളെ അകലേക്ക് പുറന്തള്ളാനാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. കടലിൽ നിന്നും ഏറെ അകലെ
സുനാമി കോളനി എന്ന് വിളിപ്പേരുള്ള കോളനികളിലാണ് മത്സ്യബന്ധനം ഉപജീവനമാക്കിയ ഈ മനുഷ്യർ ഇപ്പോൾ താമസിക്കുന്നത്. അതിനാൽ പലരും ജോലി ഉപേക്ഷിച്ചു, ചിലർ വല്ലപ്പോഴും കടലിൽ പോകുന്നു. ഉപേക്ഷിച്ചു പോന്ന ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തന വിലക്കുണ്ട്. വൈകാതെ അതും കമ്പനികളുടെ കയ്യിലാവും. നമ്മുടെ നാടല്ലല്ലോ, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലല്ലോ. അപ്പോൾ പറയുന്നത് സുനാമി പള്ളിക്കൂടത്തിൽ പോയിട്ട് നമ്മുടെ പിള്ളേർ പള്ളിക്കൂടത്തിൽ വന്നിട്ട് നമ്മുടെ പിള്ളേരെ വിളിക്കുന്ന സുനാമിക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോകുമ്പോഴാണ് അതിൽ സുനാമി താമസിക്കുന്നത്, അങ്ങനെ കേൾക്കുമ്പോഴേ നമുക്കൊരു ഒരു ഭയങ്കരമായൊരു വിഷമം. മാളത്തിൽ തീയിട്ട് എലികളെ പുകച്ച് പുറത്ത് ചാടിക്കുന്നത് കണ്ടിട്ടില്ലേ? സത്യത്തിൽ അതാണ് ഓർമ്മ വരുന്നത്. ഒരു നാട് മുഴുവൻ കുഴിച്ച് കുഴിച്ച് തീർക്കുക, ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ ഉള്ളതെല്ലാം കടലെടുത്ത് അവസാനം നാട് വിടുന്ന മനുഷ്യരുടെ ഭൂമി ചുളുവിലക്ക് തട്ടിയെടുക്കുക, പിന്നെയും കുഴിക്കുക. പക്ഷേ ഈ കളി എത്ര കാലം? ഈ കടലൊന്ന് ഇരമ്പി അകത്തേക്ക് വന്നാൽ, കടലിനും കായലിനും ഇടയിലുള്ള ആ നേരിയ വരമ്പങ്ങൊന്ന് ഇടിഞ്ഞാൽ പിന്നെ തീർന്നു എല്ലാ ലാഭക്കുതിയും. അമ്മ ഇനി പോയാൽ അങ്ങ് പോകും, ഇത്രയും വയസ്സായില്ലേ. അമ്മയുടെ ജീവിതത്തിന് കൃത്യം പറയാനില്ല. പക്ഷേ എൻ്റെ മക്കളെന്ന് പറഞ്ഞെങ്കിലും കഴിയണമെങ്കിൽ അവർക്ക് ഒരു ചുറ്റുപാട് വേണ്ടേ. എനിക്കും ഇവിടെ ജനിച്ചു ജീവിച്ചു ഇവിടെ മരിക്കാൻ തന്നെയാണ്, ഇവിടെ തന്നെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ ഇവിടം വിട്ടെങ്ങും പോവില്ല, ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ താമസിക്കും. ഞങ്ങൾക്ക് അതാണ് ആഗ്രഹം, ഞങ്ങളുടെ മണ്ണാണിത്. മനുഷ്യരെല്ലാം മരിച്ചു തീർന്ന ഒരു നാട്, പൊന്മനയിലെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ശൂന്യതയാണ്. ഇവിടെ കുറച്ച് വീടുകൾ മാത്രം ബാക്കിയുണ്ട്, അതും തകർന്ന് ഒരു മനുഷ്യരുമില്ലാതെ അടഞ്ഞു കിടക്കുന്നു. സ്കൂളുകൾ അടച്ചു പൂട്ടിക്കിടക്കുന്നു, കെട്ടിടങ്ങളെല്ലാം പാതി തകർന്നോ കടൽ വിഴുങ്ങിയോ കിടക്കുന്നു. മൂന്നേ മൂന്ന് വീടുകളാണ് പഞ്ചായത്തിൻ്റെ ഈ ഭാഗത്ത് ആകെ ബാക്കിയുള്ളത്. അവർ കൂടി പോകുന്നതോടെ ഇവിടം ശൂന്യമാവും. പടലിൻ തീരത്തു കഴിയും മക്കളെ, എൻ്റെ കണ്ണീരൊന്നു കണ്ടിടണേ, കണ്ണീരൊന്നു കണ്ടിടണേ. എത്ര എത്ര ദുരിതങ്ങൾ വന്നു പോയി, നീറിടുന്ന വേദന ആരകറ്റിടും, നീറിടുന്ന വേദന ആരകറ്റിടും. കടലു കേറി വെള്ളമെല്ലാം വന്നിടും നേരം, നമ്മുടെ പിഞ്ചു പിഞ്ചു ജീവനെല്ലാം ആപത്താണല്ലോ. നമ്മുടെ പിഞ്ചു പിഞ്ചു ജീവനെല്ലാം ആപത്താണല്ലോ, എന്നും ആപത്താണല്ലോ. കടലിൻ തീരത്തു കഴിയും മക്കളെ, എൻ്റെ മക്കളേ.